കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സി പി എം കോവൂർ കുഞ്ഞുമോനെ ഒഴിവാക്കും, ആ സീറ്റ് സി പി എം ഏറ്റെടുക്കും. ഈ അപകടം മനസ്സിലാക്കി കോവൂർ കുഞ്ഞുമോൻ മാതൃസംഘടനയായ ആർ എസ് പിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പ്രേമേന്ദ്രനും അസീസും അതിന് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ഷിബു ബേബി ജോണിന് അത്ര പിടുത്തമില്ല. ഷിബു എതിർപ്പറിയിച്ചു. ആർ എസ് പി യു ഡി എഫിനൊപ്പം പോയപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന നേതാവാണ് കോവൂർ കുഞ്ഞുമോൻ. അതിനുശേഷവും കുന്നത്തൂരിൽ കുഞ്ഞുമോൻ ജയിച്ചു. പക്ഷേ കോവൂരിനെ സി പി എം മന്ത്രിയാക്കിയില്ല. മുന്നണിയിലെ ഒറ്റ എം എൽ എയുള്ള കേരള കോൺഗ്രസ് ബിയും യു ഡി എഫിനോട് പിണങ്ങി ഇടതുപക്ഷത്ത് എത്തിയതാണ്. ഈ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിലെടുത്തു. പക്ഷേ കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയുമായി സഹകരണം മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. അവരെ മുന്നണിയിലെടുത്തില്ല. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയപ്പോഴും കോവൂരിനെ മന്ത്രിയാക്കാൻ പരിഗണിച്ചില്ല. ഇതെല്ലാം കോവൂരിനെ വേദനിപ്പിച്ചുവെന്നാണ് അയാളോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനൊപ്പമാണ് കുന്നത്തൂരിൽ മത്സരിക്കാനുള്ള സി പി എം നീക്കവും നടത്തുന്നത്. കുഞ്ഞുമോനെ വേണ്ടെന്ന കടുത്ത നിലപാടിലാണ് ഷിബു. പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യസാധ്യത്തിനായി ഇടതുമുന്നണിക്കൊപ്പം പോവുകയും പാർട്ടിയെ പൊതുജനമധ്യത്തിൽ അപമാനിക്കുകയും ചെയ്ത കുഞ്ഞുമോനെ ഒരു കാരണവശാലും വേണ്ടെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. ആർ എസ് പിയുടെ സമ്പൂർണ്ണ ഐക്യമാണ് പ്രേമേന്ദ്രനും കൂട്ടരും ലക്ഷ്യമിടുന്നത്. മുമ്പ് ആർ എസ് പി പിളർന്നപ്പോൾ യു ഡി എഫിലേക്ക് പോയതാണ് ഷിബു ബേബി ജോൺ. ആർ എസ് പിയെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ആർ എസ് പിയുമായി ഷിബു അടുത്തത്. ഷിബു വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുമായി. ഈ സാഹചര്യത്തിൽ കോവൂരിനെ ആർ എസ് പിയിൽ എടുക്കണമെന്ന അഭിപ്രായം പ്രേമേന്ദ്രൻ വിഭാഗത്തിനുണ്ട്. ഇതിനൊപ്പം യു ഡി എഫ് നിലപാടും നിർണായകമാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും യു ഡി എഫിന് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കോവൂരിനെ എടുക്കാൻ കോൺഗ്രസിന് താല്പര്യമായിരിക്കും. കോൺഗ്രസ് എതിർപ്പ് പറയാൻ സാധ്യതയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂരിൽ സി പി എം ഏറ്റെടുത്ത് മുൻ എം പി സോമപ്രസാദിനെ മത്സരിപ്പിക്കുമെന്നാണ് അവിടുത്തെ പ്രചാരണം മുഴുവൻ. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് യു ഡി എഫിലേക്ക് നീങ്ങാൻ കുഞ്ഞുമോൻ്റെ ശ്രമം. ആർ എസ് പി ഇടതുമുന്നണി വിട്ട് യു ഡി എഫിൽ ചേക്കേറിയപ്പോൾ പാർട്ടി പുലർത്തി അണികളെ മുന്നണിക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് കോവൂർ കുഞ്ഞുമോനെ ഉപയോഗിച്ച് സി പി എം ആർ എസ് പി ലെനിസ്റ്റ് രൂപീകരിച്ചത്. അതാണ് ഷിബു പറയുന്ന ആരോപണം. സി പി എം പ്രതീക്ഷിച്ചതുപോലെ ആർ എസ് പിയിൽ വിള്ളലുണ്ടാക്കാനും കുഞ്ഞുമോനായില്ല. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ എടുത്തതുമില്ല. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിപദം ആവശ്യപ്പെട്ട് ഇടതുമുന്നണിക്ക് കത്ത് നൽകിയെങ്കിലും ആരും മുകളിലേക്കെടുത്തില്ല. മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും ഒക്കെ നേരിട്ട് കണ്ടു ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ഒരു രക്ഷയുണ്ടായില്ല. മാത്രമല്ല കുഞ്ഞുമോൻ്റെ പാർട്ടിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇടതുമുന്നണി അംഗീകരിക്കാത്തതും കുഞ്ഞുമോന് നിരാശയായി. കുഞ്ഞുമോൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ അത് സി പി എമ്മിൻ്റെ ഇലയിൽ വിളമണ്ട. മുന്നണിയിൽ ഇല്ലാത്ത ഒരാൾക്ക് മന്ത്രിസ്ഥാനം ഏതെങ്കിലും മുന്നണി കൊടുക്കൂ? മുന്നണിയിലെ ഘടകകക്ഷിയായ ആർ ജെ ഡിക്ക് കൊടുത്തല്ല പിന്നല്ലേ കുഞ്ഞുമോന്. കുഞ്ഞുമോൻ പോയാലും കുന്നത്തൂരിൽ ഒന്നും സംഭവിക്കില്ലെന്ന് സി പി എമ്മിന് നന്നായിട്ടറിയാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.